ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. നല്ല പനിയുണ്ടായിരുന്നു. അപ്പം പനിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വന്ന ടൈമാണ്. അപ്പം കൊറോണ നെഗറ്റീവ് ആയിട്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു പോസിറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. പോസിറ്റീവ് അല്ല, കൊറോണ നെഗറ്റീവ് തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ പുതിയൊരു ഫ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്ന് പോകുന്നത്. കാരണം വേറെ ആരെയല്ല, നമ്മുടെ പൊന്നുട്ടി നമുക്ക് ഫ്രാങ്ക് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ പൊന്നുട്ടി ഇപ്പോൾ ആര് വിളിച്ചാലും പൊന്നുട്ടി പെട്ടെന്ന് എല്ലാവരുടെ അടുത്തേക്ക് പോകുന്നൊരു സ്വഭാവമാണ് പൊന്നുട്ടിയുടെ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു മനസ്സിൽ കണ്ടൊരു ഇതാട്ടോ, പൊന്നുട്ടിനെ ഒന്ന് പറ്റിച്ചാലോ എന്ന്. ഞാനിങ്ങനെ ഒരു പിച്ചക്കാരുടെ വേഷത്തിൽ വന്നിട്ട് പൊന്നുട്ടിനെ വിളിക്കുക. പൊന്നുട്ടി വാ എന്ന് പറയുമ്പോൾ ആ കൊച്ചിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അപ്പം അവൾ എൻ്റെ അടുത്ത് എൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറ്റി ഉള്ള രീതിയിലാട്ടോ വരുന്നത്. അപ്പം ആര് അവൾ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ സക്സസ് ആവില്ല. അപ്പോൾ വന്നില്ല, അവൾ മാറിപ്പോവാണെങ്കിൽ നമ്മുടെ ഫ്രാങ്ക് സക്സസ് ആവും. അപ്പം അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രാങ്ക് ചെയ്ത് നോക്കാം. പിന്നെന്താ, അവളുടെ സ്വഭാവം അറിയത്തില്ലാത്തവർ വിളിച്ചാലും അവൾ പെട്ടെന്ന് പോകുന്നത് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളതാണ്. അവൾക്ക് കുഞ്ഞല്ലേ. പക്ഷെ ചില പിള്ളേർ എല്ലാവരുടെ അടുത്തും പോകില്ലല്ലോ. അപ്പം അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് വീഡിയോയിലേക്ക് പോവാം. സൂരജിനെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഇവനായിട്ടോ എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നത്. കണ്ടല്ലോ, അപ്പൊ അതാണ്ടേ ഇത് കരി. ഞാൻ മുഖത്തൂടൊക്കെ തേക്കാൻ പോണേ. എന്റെ മുഖത്തൊരു അത് വേണ്ട ഒക്കുന്നുണ്ട്. സാറ് കറുത്ത് വരുന്നുണ്ടോ? നിനക്കറിയാലോ. ഞങ്ങൾക്കറിയാം, നിനക്ക് കറക്റ്റ് നോക്കി തേക്കാലോ. ഇതിട്ട് ഞാൻ പറക്കാൻ പോട്ടാ. ഞാൻ ഇങ്ങനെയൊക്കെ നിപ്പിടിച്ച് നിൽക്കുന്നു. ദാ മോളെ, ഒരു വടി വേണോ? നിന്റെ കമ്മല് മനസ്സിലാവുന്നതാണ്. എടുത്തോണ്ടാ, അവൾ അവിടെ വിട്ടാ, നമുക്ക് അവിടെ നിൽക്കാം. നിക്ക, നീ വിളിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോവാ. പൊന്നുട്ടി, പൊന്നുട്ടി, അമ്മ എന്തിയേ? അമ്മ എന്തിയേ? അമ്മ, അമ്മ എന്തിയേ? അമ്മ എന്തിയ? അമ്മ, അതാര വരുന്ന സാധനം? അതാരത്? അതാര വരുന്ന? മോനെ,
ആരാത്? മനസ്സിലായില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു തന്നേക്കണ്ടോ? അവള് കരഞ്ഞ് നന്നായിട്ട് ഭക്ഷണം. അപ്പൊ ഞാൻ ഒന്ന് മോൻ കഴിയിട്ട് വരാം. മാമനെ ഓടിപ്പിക്കാം. മാമ മാമ ജിജി അമ്മയാണത്. പോയോ? കരി പോയോ? പൊന്നുട്ടി ചമ്മി ചമ്മി പോയല്ലേ? പൊന്നുട്ടി ചമ്മിയല്ലേ? അമ്മയാണത്. എന്തിനാ പറഞ്ഞേ? ശരിക്കും പോയോ? ഒറ്റോടത്ത് ഒറ്റോടത്ത് പേടിപ്പിച്ചാൽ ഒറ്റോടത്തെ ഒറ്റടി നീ പേടിപ്പിച്ച എന്നെ കൊച്ചിനെ. ആ ഇല്ല ഇല്ല. പെണ്ണുട്ടി പേടിപ്പിച്ച പെണ്ണുട്ടി. ആ ചാച്ച പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ്. അയ്യോ ഇത് സങ്കടായ പേടിച്ചു പോയാ ഒറ്റാന്ന് പറഞ്ഞ അമ്മയാണ് നമ്മളെ പേടിപ്പിച്ച. അവളെ നമുക്ക് ശരിയാക്കാൻ നമുക്ക് എവിടെയാ മാമ? മാമ എവിടെയാ? മാമ വന്നോ? എവിടെ മാമ? കരി ഓക്കെ. അപ്പൊ നമ്മളെ പൊന്നുട്ടീനെ ഇവിടെ ഫ്രാങ്ക് ആക്കിയിരിക്കുകയാണ്. പൊന്നുട്ടി ശരിക്കും കരഞ്ഞിട്ടോ, അതുകൊണ്ടാ. അപ്പൊ പൊന്നുട്ടി കണ്ടപ്പോ തന്നെ പേടിച്ചു എന്റെ അടുത്തേക്ക് വന്നില്ല. അപ്പം നമ്മളും ജസ്റ്റ് അറിയാൻ വേണ്ടി കേട്ടോ. കാരണം അവള് ഇപ്പൊ ഒത്തിരി ആൾക്കാർ വന്ന് അവളെ എടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവള് അറിയത്തില്ലാത്തവരെ എടുത്താലും ഞാൻ പറഞ്ഞില്ല, അവള് പോകും. അപ്പൊ അതിനു വേണ്ടി മാത്രം കേട്ടോ ഞാൻ ചെയ്യുന്നത്. കൊച്ചിനൊക്കെ അറിയിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. അപ്പൊ അവളെന്നെ കണ്ട ആ ടൈമിൽ തന്നെ പേടിച്ച് അപ്പൊ തന്നെ പേടിയാകാൻ തുടങ്ങി. അവളപ്പൊ തന്നെ രണ്ടു കണ്ണും പൊട്ടി ശരിക്കും നന്നായിട്ട് കരഞ്ഞു. അവൾക്ക് വിഷമമായി. അപ്പൊ ഞാൻ എന്റെ രൂപമൊക്കെ മാറ്റി വേഷമൊക്കെ മാറ്റി കളഞ്ഞു വന്നപ്പോ അവൾ എന്റെ അടുത്ത് വന്നു. അപ്പം പാവം കൊച്ചല്ലേ, പാവം പൊന്നിട്ടില്ലേ. എന്തിനാ കരഞ്ഞത്? അമ്മാമ്മ അവള് അമ്മാമ മാമ എന്നൊക്കെ കേട്ടോ പറയുന്നത്. മാമ ഇനി വരില്ല കേട്ടോ. നല്ല കുട്ടിയാട്ടോ അമ്മാമ്മ. അമ്മാമ്മ അതിലേ വന്നെന്ന ആള് പറയുന്നത്, അതിലേ അമ്മാമ വന്നെന്ന്. അപ്പം എല്ലാവരും പൊന്നുട്ടിയുടെ ഫ്രാങ്ക് കണ്ടല്ലോ. അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. താഴെ കാണുന്ന ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചിരിക്കും.